കെ പി സി സി ഡി സി സി പുനഃസംഘടനകൾ വൈകുന്നതിൽ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തി. നടപടികൾ ഇനിയും വൈകിപ്പിക്കരുതെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനോട് ദില്ലി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബിനുരാജ് ആയിരുന്നു ദില്ലിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ബിനുരാജ്, വിവരങ്ങൾ. ആ ജിമ്മി, നമുക്കറിയാം ജംബോ കമ്മിറ്റികൾ ഉണ്ടാകില്ല, ഒരു 51 അംഗ കെ പി സി സി സമിതിയാകും നിലവിൽ വരിക എന്നൊക്കെ തന്നെയായിരുന്നു നേരത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കിയത്. മൂന്ന് വൈസ് പ്രസിഡന്റുമാർ, മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ, ഒപ്പം 15 ജനറൽ സെക്രട്ടറിമാർ, ഒരു ട്രഷറർ അടക്കമുള്ള ജംബോ കമ്മിറ്റി അല്ലാത്ത ഒരു സമിതി നിലവിൽ വരും എന്നാണ് അന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഇനിയും കെ പി സി സി പുനഃസംഘടനാ നടപടികളിലേക്ക് നേതൃത്വത്തിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേ സമാനമായ രീതിയിൽ ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കി ഡി സി സികളും പുനഃസംഘടിപ്പിക്കാനായിരുന്നു നീക്കം. പക്ഷേ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഈ ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദം വലിയ തോതിൽ സുധാകരന് മേലുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് നേതാക്കളും, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും, അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി പട്ടിക നൽകിയിട്ടുണ്ട്. ആ പട്ടികയിൽ ഭേദഗതി വരുത്താൻ രണ്ട് നേതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള പലകുറി ചർച്ചകൾക്ക് നേതൃത്വം ശ്രമിച്ചെങ്കിലും രണ്ട് നേതാക്കളെയും ഒരുമിച്ച് കിട്ടാൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ തൻ്റെ നോമിനികളെ ഈ കമ്മിറ്റികളിൽ ചേർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കമ്മിറ്റികളിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടി കെ സുധാകരനും ശ്രമിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു സ്തംഭനാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കാരണം ചർച്ച മുൻപോട്ട് പോകുന്നില്ല. നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഈ മാസം ആദ്യ വാരത്തോടുകൂടി ഡി സി സികൾ പുനഃസംഘടിപ്പിക്കണമെന്നും 15 കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഈ സ്തംഭനാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച തീയതിക്കുള്ളിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് അതിർത്തിയുമായി രംഗത്ത് വന്നിരിക്കുന്നതും നടപടികൾ വൈകിപ്പിക്കരുതെന്ന നിർദ്ദേശം കെ സുധാകരന് നൽകിയിരിക്കുന്നതും.